നമസ്കാരം. നമ്മൾ ഒരുമിച്ച് കോവിഡ് മഹാമാരിയെ നേരിടുകയാണ്. കേരളത്തിലെ കോവിഡിന്റെ അവസ്ഥ വളരെ ആശങ്കാജനകമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എറണാകുളം ജില്ലയിലാണ് ജനസംഖ്യാനുപാതത്തിൽ ഏറ്റവും കടുത്ത കോവിഡ് വ്യാപനം. ഏതാണ്ട് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ 17,000 പോസിറ്റീവ് കേസുകളാണ് എറണാകുളം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. തൊട്ടുപിന്നാലെ കോഴിക്കോട്, അതിനു പിന്നാലെ മലപ്പുറം. ഇങ്ങനെ പോകുന്നു കേരളത്തിലെ കോവിഡ് അവസ്ഥ. ഈ കോവിഡ് കാലത്ത് അഹോരാത്രം പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെക്കുറിച്ച് നാം ഇതിനു മുൻപും പല സ്റ്റോറികൾ ചെയ്തിരുന്നു. അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, അവർ 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും അവരുടെ കുടുംബം പോലും മാറ്റിവെച്ച്, കുടുംബത്തിലെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ച്, അവരുടെ കുഞ്ഞുങ്ങളെയോ അവരുടെ പ്രിയപ്പെട്ടവരെയോ കാണാതെ ജോലി ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. തീർച്ചയായും അവർ തികഞ്ഞ അഭിനന്ദനം അർഹിക്കുന്നു. രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ് കോവിഡ് പോരാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ. പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, ഇവരും മനുഷ്യരാണ് എന്നുള്ള കാര്യം. നമ്മളെപ്പോലെ തന്നെ മജ്ജയും മാംസവുമുള്ള മനുഷ്യർ. അവരുടെ ആ മനസ്സാന്നിധ്യം കൊണ്ട് ചിലപ്പോൾ അവർക്ക് വീടുകളിൽ പോകാതെ, അല്ലെങ്കിൽ വീടുകളിലെ പ്രിയപ്പെട്ടവരെ കാണാതെ ജോലി ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ സഹികെട്ട് ഇപ്പോൾ പരാതി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആരോഗ്യ പ്രവർത്തകർ ധാരാളമുണ്ട്. നമുക്ക് നഴ്സിംഗും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുമൊക്കെ പാസ്സായ ധാരാളം പേർ കേരളത്തിൽ ഇപ്പോഴുമുണ്ട്, ജോലിയില്ലാതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ താൽക്കാലികമായെങ്കിലും ഒരു ജോലി കൊടുത്ത് ഈ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുടെ ജോലിഭാരം ഒന്ന് കുറയ്ക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ ആരോഗ്യവകുപ്പ്, കേരളത്തിലെ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും തേടേണ്ടതല്ലേ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ, ഈ ആശുപത്രികളിലൊക്കെ തന്നെ ഈ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട് കോവിഡ് ഈ ഒരു അവസ്ഥയിൽ മാത്രം ജോലി ചെയ്യാനായി താൽക്കാലികമായി ധാരാളം നഴ്സുമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് നഴ്സുമാർ ഇപ്പോൾ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ, താൽക്കാലിക വേതനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം അവരിൽ ഒരാൾ തന്നെ നമ്മളോട് വെളിപ്പെടുത്തിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. അതായത്, അവരുടെ ആരോഗ്യത്തിനോ അവരുടെ ചിന്തകൾക്കോ അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾക്കോ, അതായത് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും പലപ്പോഴും സമയം കിട്ടാറില്ല. 24 മണിക്കൂറും PPE കിറ്റ് ധരിക്കുന്നു. അവർ ഉറങ്ങാറില്ല. ഇതൊക്കെ അവരുടെ ജീവിതത്തെയും അവരുടെ ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കില്ലേ എന്ന ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് തീർച്ചയായും അടിയന്തരമായി കേരളത്തിലെ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പരിഹാരം കാണണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നെയ്യാറ്റിൻകര ഗവൺമെൻറ് ആശുപത്രിയിൽ അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. പക്ഷേ നെയ്യാറ്റിൻകര, തിരുവനന്തപുരം നെയ്യാറ്റിൻകര, അതുപോലെ തന്നെ എല്ലാ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലുമൊക്കെ ഇതേ അവസ്ഥയിൽ നിരവധി ഹെൽത്ത് മിഷൻ നഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർ മരണവുമായി മല്ലിട്ട് നരകയാതന അനുഭവിച്ച് ജോലി ചെയ്യുകയാണ്. തീർച്ചയായും അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. തീർച്ചയായും അത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെ. പക്ഷേ അവർക്കും ഒരു ശരീരമുണ്ട്, അവർക്കും ആ ആരോഗ്യമുണ്ട്, അവർക്ക് പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ജീവനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ആനുകൂല്യങ്ങൾ പോലും കുടുംബത്തിന് കിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. നമ്മളിത് കാണേണ്ടതാണ്. അതായത്, പലപ്പോഴും വളരെ ക്രൂരമായ അന്തരീക്ഷത്തിൽ പുതിയ കൊറോണ വാർഡ് വന്നതോടുകൂടി, നെയ്യാറ്റിൻകരയിലെ കാര്യമാണ് പറയുന്നത്, ഈ നഴ്സുമാർക്ക് വളരെയധികം അടിമത്തമാണ് ഇവർ അനുഭവിക്കുന്നത്. 7:30 വരെയുള്ള ഷിഫ്റ്റ്, 24 മണിക്കൂറും PPE കിറ്റ് ധരിക്കുന്നു, ഉറങ്ങാൻ സാധിക്കാറില്ല, സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാറില്ല, വെള്ളം കുടിക്കാൻ പറ്റാറില്ല. നൈറ്റ് ഷിഫ്റ്റ്, 3-4 നൈറ്റ് ഷിഫ്റ്റ് ഒരുമിച്ചെടുത്തിട്ട് വീണ്ടും പകൽ 12 മണി വരെ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ 100 ദിവസം കഴിഞ്ഞാലാണ് 2 ഓഫ് കിട്ടുന്നത്. ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. 3 ഡേയ്സ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ആ ദിവസം തന്നെ 12 മണി വരെ PPE കിറ്റിട്ട് ഡ്യൂട്ടി എടുത്താൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. 10 ദിവസം ഡ്യൂട്ടി ഒരുമിച്ച് എടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ, ക്ഷമിക്കണം, ഞാൻ നേരത്തെ 100 ദിവസം എന്നാണ് പറഞ്ഞത്, 10 ദിവസം കഴിഞ്ഞാലാണ് അവർക്ക് 2 ഓഫ് കിട്ടുന്നത്. താൽക്കാലിക നഴ്സിംഗ് സൂപ്രണ്ടൻ്റ്, ഡ്യൂട്ടിയിടുന്ന ഹെഡ് നഴ്സ് ഇവരോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, നിങ്ങൾ കോവിഡിന് വേണ്ടി എടുത്തവരാണ്, ഇങ്ങനെയൊക്കെ ഇവിടെ പറ്റൂ എന്നായിരുന്നു മറുപടി. ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ മനുഷ്യ പരിഗണന പോലും ഇല്ല എന്ന പരാതി, ഒരു കുറിപ്പാണിത് കേട്ടോ. മാത്രമല്ല, ഒരുപാട് നഴ്സുമാരോട് നമ്മൾ ഈ വിഷയം സംസാരിച്ചു. അവരെല്ലാം തന്നെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തീർച്ചയായും ഇതിനൊരു നടപടി ഉണ്ടാകണം, നടപടി ഇങ്ങനെ തന്നെ എടുക്കാം. നിരവധി പേർ ഇവിടെ ജോലിയില്ലാതെയൊക്കെ നഴ്സിംഗ് പാസ്സായി ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ വിദേശത്തുനിന്ന് വന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇതുപോലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി
കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം മുമ്പോട്ട് പോകാനുള്ള ശമ്പളം കൊടുക്കുകയാണെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അവരെ എടുക്കുകയാണെങ്കിൽ ഈ ഉള്ളവർക്ക് ഡ്യൂട്ടി ഭാരം കുറയ്ക്കാൻ സാധിക്കും എന്ന അഭിപ്രായം അവർ പങ്കുവെക്കുന്നുണ്ട് തീർച്ചയായും ഇത് പരിഗണിക്കണം ഈ 24 മണിക്കൂറും ജോലി ചെയ്യാനും ഈ ആരോഗ്യ പ്രവർത്തകർ തയ്യാറാണ് പക്ഷേ അവരുടെ ആരോഗ്യം നമ്മൾ കണക്കാക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അവർ കോവിഡ് പോരാളികൾ അവർ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോയി ഈ ഒരു മഹാമാരിയെ തുരത്താൻ സാധിക്കുകയുള്ളൂ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നവർ ഈ ആരോഗ്യ പ്രവർത്തകരാണ് സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെയാണ് അപ്പോൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കണം എന്നൊരു കാര്യമാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോടും ആരോഗ്യ വകുപ്പിനോടും ഇവർക്കും നമുക്കും ഒക്കെ പറയാനുള്ളത് വെബ് ഡെസ്ക്